ഇത് പാമ്പ്. ഇത് പാമ്പ്. ഇതെന്താ അരിപ്പൊടിയല്ല. അതായത് ഞങ്ങള് രണ്ടാളും കണ്ണ് പൊത്തിയിട്ടുള്ള ഒരു കളിയാണിത്. അപ്പോൾ ഓളോ ഒരു അഞ്ച് സാധനം എനിക്ക് കാണിച്ചു തരും, ഞാനൊക്കെ അതേപോലെ തന്നെ അഞ്ച് സാധനം ഓളും പറഞ്ഞു തരണം. അത് അങ്ങനെ ഒരു നമ്മളൊരു ചെറിയൊരു ചലഞ്ചുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത് നമുക്കത് കാണാം. ഈ ഗെയിമിന്റെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവനിലെ വസ്തുക്കൾ പറ്റൂല, അതേപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടാന്ന് അത് മണപ്പിച്ചു വെക്കാനും പറ്റൂല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം കണ്ണ് കണ്ടുപോത്താ, എന്നിട്ട് ഞാൻ ഓരോ സാധനം കാണിച്ചു കൊടുക്കൂ. കണ്ടിണ്ടാ? ഒന്നും കാണുന്നില്ല. മെല്ലക്കെട്ട്. ആഹാ, കണ്ണിന്റെ ഫിലമെന്റ് എല്ലാം പോയി. ഉറപ്പനെ കാണുന്നില്ല. എടുത്തു സാധനം. മണപ്പിച്ചൊക്കെ മണപ്പിക്കൊന്നും ചെയ്യില്ല. എനിക്ക് കാണുന്നൊന്നുമില്ല, പക്ഷെ അനക്ക് സാധനം എല്ലാം പെട്ടെന്ന് മനസ്സിലാവട്ടെ. മൂക്കിന്റെ അടുത്തൊന്നും കൊടുപ്പില്ല, വളരെ ദൂരെ ഇല്ലത്. പിന്നെ നോക്കാല, എന്നെ പറ്റിക്കണ്ട കേട്ടാ. ഇത് ജീരകം. എന്ത് ജീരകം? ജീരകാണ്. എന്ത് ജീരകം? ഈര വേല എഴുതിയും വായിക്കാൻ കഴിയില്ല. ഇതൊരു ജീരകം. ഓക്കെ, ശരിയല്ലേ? ജീരകം തന്നെ കേട്ടാ. നാലാമത്തെ അല്ലേ സാധനം? അടുത്ത സാധനം തരൂ. ഇത് കടിക്കൂല. അതിന്റെ ഉള്ളിലേ ഇല്ല. ഉള്ളില്? ഉള്ളിലാ? എടുക്കൂല. ഇത് കടിക്കോ? എന്തോ ഒരു തുന്നുന്ന സാധനമാണ് ഇത്. എന്നെ ഇതെന്തോ ഒരു തുന്നുന്ന സാധനമാണ്. എന്താണ് പേര് പറ? പേര് നോക്കട്ടെ. ഇത് കിട്ടണ്ടേ? ഇത് അരിപ്പൊടി വരെ വന്നു. എന്തോ അരിപ്പൊടി ഇങ്ങനെ. ഇത് നിങ്ങക്ക് എന്തായാലും കിട്ടൂല, ഉറപ്പാണ്. എന്താന്ന് പറയാന്നാല് നോക്കട്ടെ. അറിയണെങ്കിൽ വിട്ട വെറുതെ അതിനെ കൂടെ. നിങ്ങക്ക് എന്തായാലും കിട്ടൂല. ഇതെല്ലാം കിട്ടും. എന്താന്നെന്താ പറ? ഞാൻ മൂന്നെണ്ണം വേട്ടെന്ന് പറഞ്ഞാൽ ഇതെനക്ക് കിട്ടാണ്ടായി പോയിട്ടൊന്നുമില്ല. ഇത് ഇത് അരിപ്പൊടിയല്ല, ജീരകവുമല്ല. ഇത് ഒരു വല്ലാത്ത സംഭവം. എന്താന്ന് പറഞ്ഞ സമയം പോകുന്നുണ്ടേ. കൊറേ സമയം ഒന്നും വെക്കരുന്നില്ല. അറിയില്ലെങ്കിൽ തോറ്റെങ്കിൽ തോറ്റില്ല, തോക്കൂല. ഇത് അഭിലാന്ന് തോന്നുന്നു. അഭില. അഭിലി ഉറപ്പാണ്. ഇത് അഭിലി. ഓക്കെ, എന്നാലും ശരിയാണേ. അഭില അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിന്റെ പണ്ടാരത്തിന്റെ പേരെന്തോ ഉണ്ട്. എന്തോ പേരുണ്ട്. എന്തോ തോക്കും ചെയ്യല. ഒരടി തോക്കൂല. ഈ സാധനത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം.
ഇത് എന്തോ പേരുണ്ട് ഇപ്പൊ ഇതിന്റെ പേര് വായിക്കട്ടെ. മനസ്സിലായി. ഇത് ടൊമാറ്റോ സോസ് അല്ലേ? ഇവളത് ഞാൻ കാണിച്ചു തരാം. എന്താ നോക്ക, അനക്ക് കണ്ണു വന്നില്ല. ഞാനൊരു സാധനം തരാൻ പോകുന്നുണ്ടേ. എന്താന്ന് പറയണോ? എന്താ ജീവനിലെ വസ്തുവാണ്? ജീവനിലൊന്നും ഞാൻ തമാശ. ഇതൊരു സംഭവം. ജീവനില്ലൊന്നല്ല, ജീവനില്ലൊന്നല്ല. എന്താ ജീവനില്ലൊന്നല്ല അതെന്താന്ന് പറഞ്ഞത്? പിന്നെ നീന്റെ പിന്നെ നീ കണ്ണെട്ടണോ പുതിയ ഇങ്ങോട്ട് വെക്ക്. എങ്ങോട്ട് വെക്കാനി? എന്റെ കൈയും കണ്ടല്ല. കൈമ്പിടണ്ട പിന്നെ പുടി. ഇതൊന്നാവൂല. ഇതാ ഇതണ്ട. ഇത് ജീവനിലെ വസ്തുവൊന്നല്ല. ഇത് കണ്ട ഈ സാധനവും ഇത് നീ ജഡ്ജി, ഞാൻ തോറ്റി. ഇത് മൈദ മാവ് കൊച്ച തന്നട്ടാ. ബട്ടൂരി പറഞ്ഞ ശരിയാണ്. മൈദ മാവ് ബട്ടൂരിന്റെ മാവ് എല്ലാം സെയിം തന്നെ. അതിന് അടുത്തതേ ഒരു പോയിന്റ് തന്നെ. ഞാൻ അഞ്ചു പോയിന്റ് കഴിഞ്ഞു. അടുത്തതായി എനിക്കൊരു സാധനം ഉണ്ട്. ഇത് ഒരു സാധനമാണ്. നീ പേടിപ്പിക്കാൻ ചെയ്യില്ല. പേടിപ്പിക്കുന്ന സാധന ഇത്. ഇതെന്താ സാധനം? പേടിപ്പിക്കുന്ന സാധന മൂടിയല്ല. കൈ ഇങ്ങട്ട്. മനസ്സിലായ പൊട്ടി. അത് പൊട്ടിയത് കൊണ്ട് പുതിയ ഒരെണ്ണം കൂടി കൊടുക്കേനെ. ശരിയാണ്. ഇത് ബീംസ് അല്ലേ? അടുത്തത് കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. ഇതെന്താ പാത്രം? ഇതിന്റെ ഉള്ളിലല്ല സാധനില്ലേ? ഈ പാത്രത്തിന്റെ ഉള്ളിൽ എന്താ നോക്ക്. ആ നീ പറ, ഞാൻ പറഞ്ഞാ. പിന്നെ എന്തായാലും ത്രില്ലേ? മണപ്പിച്ചോക്കാനാ? ഇത് മണപ്പിച്ചോക്കാൻ പറ്റുമോ? ചില മണപ്പിക്കല് ഇല്ല. മനസ്സിലായ? ഇത് മണ്ണന്നെ. ആ പിന്നെ
പറയലല്ലേ മണ്ണല്ല ചായപ്പൊടി അല്ല മണ്ണു അല്ലേ ചായപ്പൊടി അല്ല മണ്ണു അല്ല ജീരപ്പൊടി ഞാന് ഉറപ്പിച്ചു മണ്ണ് മണ്ണ തോറ്റ മണ്ണ് അല്ല ഉറപ്പ് അല്ല ഇത് മണ്ണല്ല മണ്ണു അല്ല നിന്റെ ചായപ്പൊടി തോറ്റില്ലേ മണ്ണെന്നെ തോറ്റില്ലേ എന്നാ തോറ്റിനെങ്കിൽ ഇത് ഉപ്പാന്ന് കേട്ടാ അന്ന് ഈ ഒരു പോയിന്റ് അങ്ങ് തന്നെ ഇതാ ഉപ്പ് എനിക്ക് കാണുന്നുണ്ട് ഇടക്ക് അടുത്തത് പറയാൻ പോകുന്നുണ്ട് അടുത്തത് നോക്കണേ എന്നാ എന്നാ കൂടി എന്നാ നേരക്ക് എന്താ സാധനം നാരങ്ങേനിത് ഇത് മുസംബി നീ നീ ജയിച്ച് ഏ മനസ്സിലായില്ലേ ഇത് ഇതാരും കാണിച്ചാ എനിക്ക് കാണാനായിട്ടുണ്ടോ ആ ഇത് മുസംബി എന്നാട്ടാ മുസംബി തന്നെ അപ്പൊ നാല് പോയിന്റ് എനിക്കും ആറ് പോയിന്റ് എനിക്കും കേട്ടാ എനിക്ക് കണ്ണോർന്നു കേട്ടാ എന്താ എന്റെ മുസംബി മുസംബി ശരിയാണ് അപ്പൊ ഇന്നത്തെ ഗെയിമിൽ ഇരിക്കാന്നിട്ടാ ജയിച്ചത് ഇക്കാക്ക് ആറ് പോയിന്റും അനക്ക് നാല് അനക്ക് നാല് പോയിന്റ് എത്ര അനക്ക് നാല് പോയിന്റും ഇക്കാക്ക് ആറ് പോയിന്റ് പക്ഷെ നമ്മളിത് പെട്ടെന്ന് ഇങ്ങനെ അറേഞ്ച് എന്തെങ്കിലും കുറ്റവും കുറവെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളാം പക്ഷെ എന്ന് വെച്ചാൽ നമ്മളിത് ഫസ്റ്റ് ടൈം ആണ് ചെയ്തത് ഇനി ഇതിന്റെ ബാക്കിൽ നമ്മൾ ഒരു വലിയതൊന്നും ചെയ്യണോ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മളൊന്ന് ചെറുമായാലൊന്ന് ചെറിയൊരു ടെസ്റ്റ് മാത്രമേ ചെയ്തെന്നേയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് പരിപാടി കാണുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോമായിട്ട് കാണുന്നവരെ ബൈ ബൈ ഒരു മിനിറ്റ് പോയല്ലാരും അതായത് ഞാനിത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇവളുമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇല്ല എന്റെ കൊറേ ചങ്ങാതി മോറലുണ്ട് ഓറലും പയ്യെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് കളിയാക്കിയേക്കല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുന്നേന്നട്ടാ അതുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.